എല്ലാവർക്കും ബോധിയുടെ സ്പീക്കർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയുന്ന ഒരു രീതിയെക്കുറിച്ചാണ്. അതായത് പൊതുവെ നമ്മളോട് അഗ്രസീവായിട്ട് ഇടപെടുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഗിൽറ്റ് ട്രിപ്പിംഗ്. ഗിൽറ്റ് ട്രിപ്പിംഗ് എന്നുള്ളത് ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ കുറ്റബോധമുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുകയും അതുവഴി നമ്മളിൽ നിന്ന് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മാനിപ്പുലേഷൻ്റെ വേറൊരു തന്ത്രമാണ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്നുള്ളത്. നമുക്കറിയാം മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫീലിംഗ്സ് ഉപയോഗിച്ച് നമ്മളെ അവരുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മളുടെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി അവരുടെ ആവശ്യം നടത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫീലിംഗ്സ് ഉപയോഗിച്ച് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ആ കുറ്റബോധം ഉപയോഗിച്ച് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പൊതുവെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവെ പാസീവ് അഗ്രസീവായിട്ട് ഇടപെടുമ്പോഴും അത് ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് തന്നെയാണ്. പാസീവ് അഗ്രഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. പൊതുവെ നമ്മളുടെ അടുത്ത് നമ്മൾ നമ്മളോടുള്ള ഒരു അഗ്രഷൻ നേരിട്ട് പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ അടുത്ത് കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ പൊതുവെ പാസീവ് അഗ്രഷൻ എന്ന് പറയുക. ഇവിടെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ പാസീവ് അഗ്രഷനും ഗിൽറ്റ് ട്രിപ്പിങ്ങിനകത്ത് പെടും. അതുകൂടാതെ മറ്റ് ചില ഘടകങ്ങളും കൂടി വരുന്നുണ്ട് എന്ന് മാത്രം. ഉദാഹരണത്തിന് നമ്മളുടെ വാല്യൂസ്, നമ്മളുടെ തീരുമാനം എന്നുള്ളത് മുൻപിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാല്യൂ വേറെ രീതിയിൽ തിരഞ്ഞെടുത്തത് നമ്മുടെ തെറ്റാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഗിൽറ്റ് ട്രിപ്പിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. ഏത് ചെറിയ ചെറിയ സംസാര രീതികൾ മുതൽ വലിയ വലിയ വഴക്കുകളിൽ വരെ ഗിൽറ്റ് ട്രിപ്പിംഗ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രിവലൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയാണ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്നുള്ളത്. ഈ ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെയധികം പ്രിവലൻ്റ് ആയിട്ട് ഗിൽറ്റ് ട്രിപ്പിംഗ് കാണുന്നത് ആദ്യത്തെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോ എന്ന് പറയുമ്പോഴാണ്. എനിക്ക് ഇന്നൊരു കാര്യം സാധിക്കില്ല, ഇങ്ങനെ ഒരു കാര്യം എനിക്ക് പറ്റില്ല എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മുതിർന്നവരൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളോ മുതിർന്നവരോ നമ്മളെക്കാളും കുറച്ചും കൂടി ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പലപ്പോഴും അവർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഓ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഒന്ന് പാർക്ക് വേണ്ടല്ലോ എന്നൊക്കെ, അല്ലെങ്കിൽ അല്ലെങ്കിലും നിനക്കിപ്പോൾ എവിടെയാ എൻ്റെ കൂടെ സമയം ചെലവഴിക്കാനൊക്കെ ഉള്ളത്, നീ ഇപ്പോൾ വലിയ ആളായി പോയില്ലേ എന്നുള്ള സംസാരങ്ങൾ നമുക്ക് കേൾക്കാം. അതെല്ലാം തന്നെ ഗിൽറ്റ് ട്രിപ്പിങ്ങിൻ്റെ ഉദാഹരണമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്യൂ, ഞാൻ ഇപ്പം നോ പറഞ്ഞത് പ്രശ്നമായില്ലേ എന്നൊരു കുറ്റബോധം ഉടനെ തന്നെ നമ്മളുടെ ഉള്ളിൽ തോന്നുകയും ഉടനടി നമ്മളുടെ ബൗണ്ടറി നമ്മൾ റീസെറ്റ് ചെയ്യും. നമ്മളവിടെ ശരി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഞാനായിട്ട് നിനക്കൊരു വിഷമം വേണ്ട എന്നുള്ള രീതിയിൽ അവരുടെ താല്പര്യത്തിലേക്ക് നമ്മൾ മടങ്ങി പോകുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അവിടെ ആ ഒരു ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്നതിനെ എതിർക്കുക, അതിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ ആ ഒരു ഗിൽറ്റ് ട്രിപ്പിന് വീണു പോകാതെ നമ്മളുടെ ബൗണ്ടറിയിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. നോ എന്ന് പറയുമ്പോൾ മാത്രമല്ല, നമ്മളുടെ ഒരു നമ്മൾ പറയാറുണ്ട് എപ്പോഴും നമ്മളുടെ കൾച്ചർ എന്ന് പറയുന്നത് വളരെ കളക്റ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണെന്നല്ലേ. അതായത് നമ്മളുടെ കൾച്ചറിനകത്ത് ഫാമിലിക്കും അതുപോലെ തന്നെ ഗ്രൂപ്പുകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം, ഇൻഡിവിജ്വൽസിന് അത്ര തന്നെ ഒരു പ്രാധാന്യമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളവിടെ പറയാണ്, ആ ഓക്കെ നമ്മളവിടെ കുട്ടികൾ ഉണ്ടാവണത്, നമ്മളിപ്പോൾ തൽക്കാലം കുട്ടികൾ വേണ്ടാന്നാണ് തീരുമാനം, കല്യാണം ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ, ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്നാണ് ഞങ്ങളുടെ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു ഡിസിഷനെ മാറ്റുന്നതിന് വേണ്ടി ഗിൽറ്റ് ട്രിപ്പിംഗ് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും മുതിർന്നവരൊക്കെ. അങ്ങനെ നമ്മളുടെ ഒരു ഡിസിഷൻ നമ്മളവിടെ പറയുന്ന സമയത്ത് ഇവരെ ബാധിക്കുന്നതല്ലെങ്കിൽ കൂടി നമ്മളവിടെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കാം. ഈ ഇവിടെ ഒരു ഉദാഹരണത്തിന് അവിടെ ആ സമയത്ത് ഓഹ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണ്, നമ്മൾ വയസ്സായവർക്കൊക്കെ ഒരു കുഞ്ഞിക്കാല് കാണണമെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തൊക്കെ നടക്കുമല്ലോ, ഈ പിള്ളേരൊക്കെ ഇപ്പം ഇങ്ങനെയല്ലേ പെരുമാറുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈശ്വര ശോ, ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത് മോശമായോ, ഞാനിങ്ങനെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായോ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉള്ളിൽ കുറ്റബോധം തോന്നും അല്ലേ. അപ്പോൾ ഇത് പലപ്പോഴും നമ്മളുടെ തീരുമാനം മാറ്റിക്കുക എന്നുള്ളത് രീതിയിൽ മാത്രമല്ല, ഒരു പാസീവ് അഗ്രഷൻ എന്നുള്ള രീതിയിലും നമ്മളുടെ അടുത്ത് പറയാനുള്ള അവരുടെ ഒരു ദേഷ്യം മറ്റു രീതിയിൽ ഒരു ചൊറിഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം എന്നുള്ള രീതിയിൽ പുറത്തു വരുന്നതായിട്ടും ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള ഡിസിഷൻസ് ആണെങ്കിൽ പോലും മറ്റുള്ളവർ നമ്മളുടെ സമൂഹത്തിൽ വളരെയധികം നമ്മളെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഇത് മാത്രമല്ല, നമ്മളുടെ ഒരു വാല്യൂ സിസ്റ്റം എന്താണ് എന്നുള്ളതിനനുസരിച്ചിട്ടും ഗിൽറ്റ് ട്രിപ്പിംഗ് കാണാറുണ്ട്.
നമ്മളുടെ ഒരു വാല്യൂ എന്നുള്ളത് എന്താണ്, നമ്മളിവിടെ നിലകൊള്ളുന്നത് എന്തിനാണ് എന്നുള്ളതിനനുസരിച്ച് നമ്മളുടെ ഒരു വിശ്വാസമാവാം, നമ്മുടെ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ് ആയിരിക്കാം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു ഇൻക്ലിനേഷൻ ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അത്തരം സന്ദർഭങ്ങളിലും ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്ന പോലെ ആളുകൾ ഇടപെടുന്നതായിട്ട് നമുക്കവിടെ പല സന്ദർഭങ്ങളിലും കാണാറുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ടും മറ്റുള്ളവർ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു അബ്യൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ ഡിസിഷൻ എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഡിസിഷനെ മാറ്റിമറിക്കാനായിട്ട് എനേബിളേഴ്സ് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു രീതിയും കൂടിയാണ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്നുള്ളത്. അതായത് നമ്മളവിടെ തീരുമാനിക്കുകയാണ്, ഓക്കെ ഞാൻ ഈ ഒരു വ്യക്തിയോട് ഞാനിത്തിരി ഡിസ്റ്റൻസ് ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, ആ വ്യക്തി എൻ്റെ അടുത്ത് അത്ര ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലല്ല ഇടപെടുന്നത്. ഇങ്ങനെ നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ കൂടെയുള്ളവർ നമ്മളോട് എന്താ പറയുക, ഷോ അച്ഛനല്ലേ അമ്മയല്ലേ സുഹൃത്തുക്കളല്ലേ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളല്ലേ, നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തൊരു മോശമാണ്, ഈ രീതിയിലാണോ നീ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയാനാണോ നിന്നെ ഇത്രയും വളർത്തിക്കൊണ്ടു വന്നത്, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുക, ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ എന്നുള്ള രീതിയിൽ നമ്മളോട് വളരെ ഇൻറ്റൻസീവായിട്ട് ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു കുറ്റബോധം കൊണ്ട് തന്നെ നമ്മൾ വെച്ച ആ ഒരു ബൗണ്ടറി തിരിച്ചെടുത്ത് നമ്മൾ അവർ പറയുന്ന രീതിയിലേക്ക് നമ്മളുടെ ഡിസിഷൻ മാറ്റുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് ഇങ്ങനെ നമ്മൾ തടയിടുക, അവിടെ നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സന്ദർഭങ്ങളിലൊക്കെ. ആ സമയത്ത് ഓക്കെ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ എൻ്റെ തീരുമാനം ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഡിസിഷനിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉള്ളിലും അതെ, ഈ പറയുന്ന വ്യക്തിയോട് നമുക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല, പലപ്പോഴും നമ്മളുടെ ബൗണ്ടറി ഇതെല്ലാം അറിഞ്ഞിട്ടായിരിക്കാം നമ്മൾ ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ പറയുന്ന ആളുകളാണെങ്കിൽ നമ്മളുടെ ഉള്ളിലത്തെ ആ ഒരു സോഫ്റ്റ് കോർണറിനെ മാനിപ്പുലേറ്റ് ചെയ്യും, അവിടെ സൊസൈറ്റി എന്താണോ തീരുമാനിച്ചിട്ട് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ എത്തിക്കുന്നതിന് വേണ്ടി ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. നമ്മളുടെ ബൗണ്ടറീസിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു തരം ഇടപെടലാണ് ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഞാൻ ഇന്നൊരു വ്യക്തിയെ ഞാൻ ഫോൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ അതൊന്നും സാരമില്ല ഒന്ന് വിളിച്ചേക്ക്, നമ്മളായിട്ട് അങ്ങനെ ചെയ്തില്ല എന്ന് വേണ്ട എന്നുള്ള രീതിയിൽ തുടങ്ങി സംസാരിച്ച് നമ്മളുടെ ബൗണ്ടറീസിനെ മറികടക്കുകയും അതിനെ രണ്ടാമത് പൊളിച്ചെഴുതി അവരുടെ ഒരു തീരുമാനം കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുന്നതിൽ ഗിൽറ്റ് ട്രിപ്പിങ്ങിനുള്ള ഒരു ഒരു സ്ഥാനം ചെറുതൊന്നുമല്ല, ഒരുപാട് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്നുള്ളത്. എന്താണ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്നുള്ളതും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നമ്മളുടെ ബൗണ്ടറി എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് നമ്മൾ മുൻപ് പറയാറുള്ളത് പോലെ തന്നെ റീസ്റ്റേറ്റ് ചെയ്യുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതിലേക്ക് വലിയ എക്സ്പ്ലനേഷന് പോവാതെ എൻ്റെ ഡിസിഷൻ അതാണ് എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയുമാണ് പല സന്ദർഭങ്ങളിലും നമ്മൾ വേണ്ടത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.